മുൻ സിപിഐഎം എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക്. ദില്ലിയിലെത്തി കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഏലം കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എത്തിയതാണെന്ന് എസ് രാജേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട്. തുഗ്ലക് ലൈനിലെ ഈ രണ്ടാം നമ്പർ വസതിയിൽ എത്തിയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത്. 2 മണിക്കൂർ സമയം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല സി പി എമ്മിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു. ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി അംഗത്വം വൈകാതെ സ്വീകരിക്കും. ദില്ലിയിൽ എത്തി അതീവ രഹസ്യമായിരുന്നു കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 വരെ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. കൂടിക്കാഴ്ചയ്ക്ക് കയറിയപ്പോൾ സ്വകാര്യ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ എത്തിയതാണെന്നും ഇറങ്ങിയപ്പോൾ ഏലം കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എത്തിയതാണെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. സി പി എം നേതൃത്വവുമായി പ്രശ്നങ്ങൾ ഉണ്ടെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. ബി ജെ പിയിലേക്ക് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം എസ് രാജേന്ദ്രൻ തള്ളിയിരുന്നു. ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിൻ്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിലും രാജേന്ദ്രൻ പങ്കെടുത്തു. മണ്ഡലം തല പ്രചാരണത്തിന് രക്ഷാധികാരിയായി രാജേന്ദ്രനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രാജേന്ദ്രൻ സൗഹൃദ സന്ദർശനത്തിന് ദില്ലിയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല എന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും പ്ലാന്റേഷൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിൽ എത്തിയതെന്നുമാണ്. സ്വാഭാവികമായും അതിനുവേണ്ടി രാജേന്ദ്രൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ വന്ന് പ്രകാശ് ജാവ്ദേക്കർ പോലുള്ള ഒരു ആളുമായി സംഭാഷണം നടത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് എന്ന് കേരളത്തിൽ ഇടതുപക്ഷം ശക്തമായി പ്രചാരം നടത്തുമ്പോഴാണ് മുൻ സി പി എം എം എൽ എ തന്നെ ദില്ലിയിൽ എത്തി ബി ജെ പി അംഗത്വം സ്വീകരിക്കാൻ ചർച്ചകൾ സജീവമാക്കിയത്. വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസ്റ്റിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.